കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടൊറന്റോ കാലിഫോർണിയ യാത്രയുടെ നാലാമത്തെ ദിവസം കാലിഫോർണിയയിൽ നിന്ന് ലോഡൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോരുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു വലിയ കമ്പനിയാണല്ലോ അർജുൻ ഭായി മുന്നേ കാണുന്നത്. എൻ്റെ കമ്പനി അത് നല്ല ഐഡിയ ഉണ്ടോ? ലോഡ് ലൈൻ ലോഡാ, അതുകൊണ്ട് ഓടിക്കാനൊക്കെ ഒരു രസമാണ്. അമേരിക്ക മുഴുവൻ കറങ്ങാതെ പോവുകയാണല്ലോ അർജുൻ ഭായി. അലാസ്കക്ക് ലോഡൊന്നും കിട്ടില്ലേ? അലാസ്കക്ക് മാത്രമല്ല, ഓ പറഞ്ഞാല് അലാസ്ക മിസ്സിംഗ് ആണ്. നമ്മുടെ 36 സ്റ്റേറ്റുകളെ നമ്മള് കവർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് മറ്റേ ആ മെയിൻ ഏരിയയിലേക്ക് പോയിട്ടില്ലല്ലോ. കണക്റ്റിക്കട്ട്, മേരിലാൻഡ്, വാഷിംഗ്ടൺ ഡി സി. വാഷിംഗ്ടൺ ഡി സി നമ്മൾ ഇല്ല, മറ്റേ സ്റ്റേറ്റാ, വാഷിംഗ്ടൺ സ്റ്റേറ്റാ നമ്മൾ പോയത്. മിനിസോട്ട ഒക്കെ പോയിട്ടുണ്ട്. മറ്റേ നമ്മള് മൊണ്ടാന പോയപ്പോഴത്തേക്കും മിനിസോട്ട ഏരിയ കൂടെ പോയത്. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയയിലെ ബാർസ്റ്റോ എന്ന് പറയുന്ന അങ്ങോട്ടാണ് കേട്ടോ. അങ്ങോട്ട് 150 കിലോമീറ്ററും കൂടെയാണുള്ളത്. നമ്മൾ ബാർസ്റ്റോയിലെ ആ ലൗസി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു കാപ്പിയൊക്കെ എടുക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഷിഫ്റ്റ് മാറാനുള്ള സമയം ആകുമല്ലോ. എടാ, നമ്മുടെ മുമ്പിൽ പോകുന്ന ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടോ? ഈ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എക്സോട്ടിക് ആയിട്ടുള്ള കാറുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ട, അപ്പം അങ്ങനത്തെ കാറുകളെല്ലാം കൊണ്ടുപോകുന്ന മറ്റേ ഒരു ട്രെയിലറാണ് ഈ സംഭവം. സാധാരണ നമ്മൾ കാണാറുള്ള ഓപ്പൺ ആയിട്ട് വണ്ടികൾ ലോഡ് ചെയ്ത് പോകാറുള്ളത് അല്ലേ, മറ്റേ എക്സ്ട്രീം ലക്ഷറി കാറുകളും കാര്യങ്ങളെല്ലാം, അതായത് ഫെറാറി, മക്ലാരൻ പരിപാടികളൊക്കെ. ഇത് ഫെറാറിയുടെ ഓളറാണെന്ന് തോന്നണം, കാരണം എല്ലാം ഫെറാറിയുടെ പടങ്ങളാണ് പുറത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എക്സോട്ടിക് ആയിട്ടൊന്നും ചെറിയൊരു സ്ക്രാച്ചോ പെയിൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെയോ, അല്ല ഈവൻ എക്സ്ട്രീം ഹീറ്റും കോൾഡും ഒക്കെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിനെ എല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഒന്നും വരാതെ ഭയങ്കര റേറ്റിൽ ഓട്ടങ്ങൾ ഓടുന്ന കാർ ഹോളറാണ് ഈ ഒരു സംഭവം. അങ്ങനെ നമ്മൾ ബാർസ്റ്റോയിലേക്കുള്ള ഓൺ ദ വേ കാലിഫോർണിയയിലെ വിശ്വപ്രസിദ്ധമായ കാജൂൺ പാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാജൂൺ പാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ചുരം കടന്നു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഹിസ്പീരിയ, വിക്ടർവില്ല് എന്നൊക്കെ പറയുന്ന ഏരിയയിലേക്ക് എത്തും. നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻഡിങ് റോഡും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാജൂൺ പാസ് കേട്ടോ. നല്ല നീട്ടം കൂടിയ നല്ല വലിയ കയറ്റമാണ് വൈൻഡിങ് റോഡ്സുമായിട്ട്. നമ്മുടെ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ നിന്നുള്ള കുറേ കാഴ്ചകളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ എന്നാൽ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ റോഡിന് മാത്രമല്ല ഈ വൈൻഡിങ് റോഡ്സ് ഉള്ളത്. നിങ്ങൾ വിഷ്വലി കണ്ടതുപോലെ ഈ കാജൂൺ പാസിലെ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മുടെ വലിയ നീട്ടം കൂടിയ ട്രെയിനുകൾ വളഞ്ഞു വളഞ്ഞു പോകുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ.
ഉച്ചക്ക് 2:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ബാർസ്റ്റോ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ലൗസിൽ കയറ്റി ഷിഫ്റ്റ് മാറി ചായയും കാപ്പിയൊക്കെ എടുത്ത് ഫ്രഷ് ആവാം. ബാർസ്റ്റോയിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞാനെന്നാ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഒരു കാപ്പിയൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി ഫ്രഷ് കാപ്പിയൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നട്ടപ്പുറ വെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര വെയിലാണ് കേട്ടോ. ഇപ്പം 40 ഡിഗ്രിക്ക് മുകളിലുണ്ട് ടെമ്പറേച്ചർ. അച്ഛമ്മേ റെഡിയാണോ? ടെമ്പറേച്ചർ എത്രയുണ്ട് ബ്രോ? 48 ഡിഗ്രി 48 പക്ഷേ 48 ലൂയിസിയാന സൈഡുള്ളതും 48 ഇവിടെയും തമ്മിലുള്ളത് വ്യത്യാസമുണ്ടേ. ഇവിടുത്തെ നമുക്ക് പിന്നെ ബെയർ ചെയ്യാം. അതേസമയം നമ്മൾ ഫ്ലോറിഡ ലൂയിസിയാന ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ 48 എന്ന് പറഞ്ഞാൽ നമുക്ക് കിടന്ന് ഉരുകും, ലിറ്ററലി ഉരുകും. കാലിഫോർണിയയുടെ ബോർഡറിനോട് അടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാലിഫോർണിയ നിന്ന് ക്രോസ് ചെയ്ത് നെവാഡയിലേക്ക് കയറുകയാണ്. അർജുൻ ഭായ് ചെറിയ രീതി ഇമോഷണൽ ആണോ? അർജുൻ ഭായ് ഇനി ഒരു തിരിച്ചൊരു ഉണ്ടാവോ കാലിഫോർണിയയുടെ? പിന്നെ ലോങ് ഹോൾ എടുക്കുമോ? ലോങ് ഹോൾ എടുത്തില്ലെങ്കിലും കാലിഫോർണിയ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു ചെറിയ ടൗൺ ആണ് നെവാഡയുടെയും കാലിഫോർണിയയുടെയും ബോർഡർ കേട്ടോ. നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് 50 എന്ന് പറയുന്ന ഹൈവേയിൽ വരുമ്പോഴത്തേക്കും ഈ സ്പീഡ് വേഗസ് എന്ന് പറയുന്ന ഈ പരിപാടി ഉണ്ടോ? ഇത് നമുക്കിവിടെ എക്സോട്ടിക് കാറുകളൊക്കെ റെന്റ് എടുത്തിട്ട് ഈ ലാസ് വേഗസിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഇത്. അങ്ങനെ വന്നു വന്ന് നമ്മളെ ലാസ് വേഗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാസ് വേഗസിൻ്റെ കാഴ്ചകളാണുള്ളത്. സമയം നമ്മുടെ 9:30 സമയം 5 മണി ആയി കേട്ടോ. ഇവിടെ ലാസ് വേഗാസിൽ 3 മണിക്കൂർ പുറകോട്ടാണ്. വേഗസിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴയുണ്ട്. നമ്മുടെ നാട്ടിൽ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല വെയിലും ചെറിയ രീതിയിൽ മഴയും പെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് പോവായിരിക്കും. ഇതൊക്കെയാണ് ലാസ് വേഗാസിലെ ചില റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ. അപ്പോൾ ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയൽ 15 എന്ന് പറയുന്ന ഈ ഒരു ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയുള്ള റെസിഡൻസസ് ആണ്. ഇതിൻ്റെയൊക്കെ വില എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിനിപ്പോൾ റെൻറ്റിനാണെങ്കിലും താമസിക്കാനാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഔട്ടറിലും ഇതുപോലെ ഹൗസസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. Thank you.
ഇവിടെ സൗത്ത് പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ ലാസ് വേഗാസിലെ ഒരു മേജർ ഹോട്ടലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗത്ത് പോയിന്റ് കാലിഫോർണിയ ഏരിയ നിന്ന് നമ്മൾ ലാസ് വേഗാസിലേക്ക് വരുമ്പോൾ ഉള്ള ആദ്യത്തെ ഹോട്ടലാണ് ഈ സൗത്ത് പോയിന്റ്. ശരിക്കും ഹോട്ടൽ മാനേജ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരുടെ സ്വർഗമാണല്ലോ ലാസ് വേഗാസ് പോലെയുള്ള വലിയ വലിയ നഗരങ്ങൾ. കാരണം എല്ലാ ബ്രാൻഡിൻ്റെയും ഇഷ്ടംപോലെ ഹോട്ടൽസും ഹോസ്പിറ്റാലിറ്റിയുടെ ഓപ്പർച്യൂണിറ്റീസും പരിപാടികളും ഒക്കെ ഉള്ളതായിട്ട്. കാണുന്ന അലീജിയം സ്റ്റേഡിയം ഇല്ലേ, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് നാളായതുള്ളൂ അതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട്. നമ്മുടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ലാസ് വേഗാസിൻ്റെ ഒരു ടീം ഉണ്ടല്ലോ, അറിയാമോ കുറച്ച് പോയി ഐഡിയ. ഇവിടെ ലാസ് വേഗാസിൻ്റെ ബേസ്ബോൾ ടീം പറഞ്ഞോണ്ടല്ലോ, ഓ എടാ, നിങ്ങളെ മുമ്പിൽ കാണുന്ന അലീജിയം സ്റ്റേഡിയം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഡിയം കണ്ടോ, അതാണ് ഇവിടെ അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ലാസ് വേഗാസ് റൈഡേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഒരു ടീമുണ്ട്. അതിൻ്റെ ഹോം ഗ്രൗണ്ടാണിത്. പിന്നെ അത് കൂടാതെ നമ്മുടെ അർജുൻ ഭായ് പറയുന്ന ഇവിടെ യു എഫ് സിയുടെ ഫൈറ്റുകൾ നടക്കാറുണ്ടെന്നാണ്. ആണോ അർജുൻ ഭായ്? ഞാൻ ഇന്നാൾ അതിൻ്റെ ഒരു വീഡിയോ ഏരിയൽ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ തോന്നി. എത്ര മാത്രം ശരിയാന്ന് എനിക്ക് വലിയൊരു ധാരണ ഇല്ല. ഒരു മണ്ഡലവേയും ഇതൊക്കെ അവരുടെ ഒരു ഇതിന്റെ വീഡിയോ കാണിച്ചപ്പോഴാണ്. ആ പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ യു എഫ് സിയുടെ ഫൈറ്റുകള് ചില വെന്യൂസ് വേഗസിലെ വെന്യൂ ഇതാ പണ്ട് എം ജി എം ഗ്രാൻഡ് നടക്കാറുണ്ട് അലീജിയം സ്റ്റേഡിയം. ഓരോ വെന്യൂം അവർ ചൂസ് ചെയ്യുവാന്നാണ്. കാരണം ഒരിടയ്ക്ക് ഇതുപോലെ കേട്ടായിരുന്നു മറ്റേ യു എഫ് സിയുടെ ഒരു ഐലൻഡ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു അർജുൻ ഭായ് പറഞ്ഞ ശരി. ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരസ്യം വരാറുണ്ട്. അപ്പൊ ചില ഫൈറ്റുകൾ ഇവിടെ വരാറുണ്ടായിരിക്കാം. ഈ കാണുന്ന അലീജിയൻ സ്റ്റേഡിയം ഉണ്ടല്ലോ, ഒരു കിടുക്കൻ സ്റ്റേഡിയമാണ്. എപ്പോടെ നോക്കിയാലും തിളങ്ങുന്ന ഈ ലാസ് വേഗാസിന്റെ അൾട്ടിമേറ്റ് ലക്ഷറി മുഴുവൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ആ ഭയങ്കര വലിയ സ്ക്രീനും അതോടൊപ്പം തന്നെ ഇതിന്റെ ചുറ്റും ഒട്ടിച്ചേക്കുന്ന ആ ഒരു ബ്ലാക്ക് ടൈൽസും പിന്നെ ആ ബ്ലാക്ക് ടിൻ്റ് ഒട്ടിച്ച നല്ല ഡാർക്കായിട്ടുള്ള ചില്ലും എല്ലാം ഉൾപ്പെടുന്ന തിളങ്ങുന്ന ഒരു പരിപാടിയാണ് മൊത്തത്തിൽ ഈ അലീജിയൻ സ്റ്റേഡിയം. അപ്പം ഈ ലാസ് വേഗാസിന്റെ ഫുൾ പ്രതാപം നമുക്ക് ആ സ്റ്റേഡിയത്തിൽ കാണാം. അപ്പം 48 ഡിഗ്രി ചൂടാണ് ഇപ്പൊ ലാസ് വേഗാസിൽ കേട്ടോ. പക്ഷെ എന്നാ ചൂടാന്ന് പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മറ്റേ സതേൺ സ്റ്റേറ്റുകളിൽ ഫ്ലോറിഡ ലൂയിസിയാനയിലെ ആവി ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ചൂടാണ് പിന്നെ നമുക്ക് ഇഷ്ടം. ചൂടുണ്ട് അർജു ഭായി, പക്ഷെ ഇത് സഹിക്കാവുന്ന ചൂടായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അവിടുന്ന് ഒന്ന് ചില്ല് കാത്തുവോ അല്ല പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആവി നീരാവി ഉണ്ടല്ലോ പൊള്ളുന്നുണ്ട് ബ്രോ. പക്ഷെ അവിടെ ഇങ്ങനെ നനവാണ്, നനവ്. We'll be right back.
വിശ്വപ്രസിദ്ധമായ ലാസ് വേഗാസിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന്റെ മുകളില് റെസ്റ്റോറന്റ് ഒക്കെ, റൊട്ടേറ്റിംഗ് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കാനഡയിലെ സി എൻ ടവറിന് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയർ തൊട്ട് നമ്മൾ ആദ്യം കണ്ട മാൻഡലേ ബേ വരെയുള്ള ഒരു സുദീർഘമായ വാക്കുണ്ട്. അതാണ് ദ സ്ട്രിപ്പ് എന്നറിയപ്പെടുന്ന ലാസ് വേഗാസിലെ നമ്മളെപ്പോഴും യാത്ര ചെയ്തിരിക്കേണ്ട ഒരു റൂട്ട്, ദ സ്ട്രിപ്പ്. ആപ്പിള് കടിച്ചു പറിച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധമായ ലാസ് വേഗാസ് നഗരത്തോടും അതുവഴിയുള്ള കൊമേഴ്സ്യൽ ട്രക്കിങ്ങിനോടും വിട പറയുകയാണ് നമ്മുടെ അർജുൻ ഭായി. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആണ് അർജുൻ ഭായി. ഇനി ഇതുവഴി അർജുൻ ഭായി ആരായിരിക്കും ഇനി നമ്മുടെ കൂടെ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്, ഒരു വിഷമമുണ്ട്. അർജുൻ ഭായി നമ്മുടെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയുള്ള അതൊക്കെ പിന്നെ പറയാം. അത് അവസാനത്തെ ദിവസം അർജുൻ ഭായി കാറൊക്കെ കയറി പോകുമ്പോഴത്തേക്ക്. നമ്മൾ ലാസ് വേഗാസിൽ കൂടെ പോന്നപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല ഒരു മൗണ്ടൻ ഗോട്ടിന്റെ ടൈപ്പ് കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കണ്ടില്ലേ. മറ്റേ ചില മെറ്റലുകളിൽ ആർട്ട് വർക്ക് ചെയ്ത പോലെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ആടിന്റെ പ്രതിമ ഉണ്ടായിരുന്നല്ലോ. അത് ഈ ശരിക്കും നെവാഡയുടെ സ്റ്റേറ്റ് ആനിമൽ ആണ്, ഡെസേർട്ട് ബിഗ് ഹോൺ ഷീപ്പ് എന്ന് പറയുന്ന ആ ഒരു ആടാണ് ഈ നെവാഡ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ആനിമൽ കേട്ടോ. അതുകൊണ്ടാണ് അവിടെ അത്രയും ആടിന്റെ സ്റ്റാച്യൂസ് ഉണ്ടാവാൻ കാരണം, ഡെസേർട്ട് ബിഗ് ഹോൺ ഷീപ്പ്. ഞങ്ങളുടെ ഈ കാണുന്നത് ലാസ് വേഗാസിൽ ഒരു വലിയ റേസിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു കോർട്ടിന്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. പക്ഷെ ലാസ് വേഗാസിലെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ കാറുകളുടെ ഒക്കെ റേസിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ആ പരിപാടികളെല്ലാം. ഇതിന്റെ പേരെന്നറിയോ അർജുൻ ഭായി? അമേരിക്കയുടെ ഏതോ എയർഫോഴ്സിന്റെ പരിപാടികളാ പോയല്ലോ അർജുൻ ഭായി. അത് എവിടെയായിരുന്നു? അത് അരിസോണയിലായിരുന്നു. അത് അരിസോണയിലായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ പൊക്കുകാർക്ക് പക്ഷെ ഇവന്മാരെല്ലാം നല്ല പൊക്കത്തിൽ പോകുന്നോണ്ടല്ലോ നമുക്ക് വീഡിയോയിൽ അത്രയും സൂം ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ ക്യാമറക്കില്ല. അങ്ങനെ നമ്മുടെ ഒണ്ടാറിയോ സമയം ഏകദേശം വൈകുന്നേരം 8 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ നെവാഡയുടെ അവസാന ഭാഗങ്ങളിൽ കൂടെ ഓടി അരിസോണയുടെ ഒരു ഇച്ചിരി ഭാഗവും കടന്ന് യൂത്തെ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ജോഗ്രഫിക്കൊന്നും പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന പോലെ ആ ഒരു ഡെസേർട്ടിൻ്റെ ഫീലും വൈബും ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്.